ഫിലിം ഗിയറിലേക്ക് സിനിമാ പ്രേമികൾക്ക് സ്വാഗതം. പ്രശാന്ത് ദേലിന്റെ സംവിധാനത്തിലെ യശ് നായകനായെത്തുന്ന ഏറ്റവും പുതിയ പാൻ ഇന്ത്യൻ ലെവൽ വമ്പൻ സിനിമയാണ് KGF ചാപ്റ്റർ 2 എന്ന സിനിമ. ഇന്ന് യശിന്റെ ജന്മദിനം പ്രമാണിച്ച് സിനിമയുടെ അണിയറ പ്രവർത്തകർ ബർത്ത്ഡേ സ്പെഷ്യൽ പോസ്റ്റർ പുറത്തിറക്കിയിരിക്കുകയാണ്. റോക്കിംഗ് സ്റ്റാർ എന്ന ടാഗ് ലൈനോട് കൂടി ഒരു കിഡിലൻ പോസ്റ്റർ ആണ് ഇന്ന് രാവിലെ തന്നെ പുറത്തു വന്നിട്ടുള്ളത്. ഈ വർഷം April 14 തന്നെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് ഒരിക്കൽ കൂടി അറിയിച്ചിട്ടുണ്ട്. നമുക്ക് കാത്തിരിക്കാം KGF ചാപ്റ്റർ 2 എന്ന സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട്. ആസിഫ് അലി നായകനായെത്തുന്ന രണ്ട് സിനിമകളുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. നിലവിൽ ആസിഫിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സിനിമയാണ് എ രഞ്ജിത്ത് സിനിമ. ഈ ഒരു ചിത്രത്തിന്റെ രണ്ടാം ഘട്ട ഷെഡ്യൂൾ ഈ മാസം പകുതിയോടുകൂടി ആരംഭിക്കുകയാണ്. ഈ മാസം അവസാനമോ അടുത്ത മാസം ആദ്യമോ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാകും. അതിനുശേഷം ആസിഫ് അലി അടുത്തതായിട്ട് ജോയിൻ ചെയ്യുക. മഹേഷും മാരുതിയും എന്ന നേരത്തെ തന്നെ പ്രഖ്യാപിച്ച സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കായിരിക്കും. സേതു സംവിധാനം ചെയ്യുന്ന സിനിമ നിർമ്മിക്കുന്നത് മണിയൻപിള്ള രാജുവാണ്. ആസിഫിന്റെ നായികയായിട്ട് എത്തുന്നത് മമത മോഹൻദാസ് ആണ്. സിനിമയുടെ ചിത്രീകരണം ജനുവരി അവസാനമോ ഫെബ്രുവരി ആദ്യമോ ആരംഭിക്കുമെന്ന് നിലവിൽ കൺഫേം ആയിട്ടുണ്ട്. അടുത്തൊരു റിപ്പോർട്ട് കടുവ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് അപ്ഡേറ്റ് ആണ്. ഈ മാസം അവസാനം ഷൂട്ടിംഗ് പൂർത്തിയാകേണ്ട സിനിമയായിരുന്നു പൃഥ്വിരാജ് നായകനായെത്തുന്ന ഷാജി കല്ലർ സംവിധാനം ചെയ്ത കടുവ എന്ന സിനിമ. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ സിനിമയുടെ ചിത്രീകരണം വൈകുകയാണ്. ഫെബ്രുവരിയിലായിരിക്കും സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാകുക. നിലവിൽ കുമളിയിൽ ഷെഡ്യൂൾ നടക്കുന്ന സിനിമയുടെ ചിത്രീകരണം ഉടൻ തന്നെ എറണാകുളത്തേക്കും പിന്നീട് അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്കും ഷിഫ്റ്റ് ചെയ്യുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. അയ്യപ്പനും കോശിയും എന്ന സിനിമയ്ക്ക് ശേഷം പൃഥ്വിരാജിന്റെ അടുത്തൊരു തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയായിരിക്കും കടുവ എന്ന സിനിമ. ഈദ് റിലീസാണ് നിലവിൽ പ്ലാൻ ചെയ്യുന്നത്. തമിഴിലും മലയാളത്തിലുമായിട്ട് വരാനിരിക്കുന്ന അടുത്തൊരു സിനിമയാണ് അദൃശ്യം എന്ന സിനിമ. നരേൻ, ഷറഫുദ്ദീൻ, ജോജി ജോർജ് തുടങ്ങിയ പ്രധാന റോളുകളിലെത്തുന്ന ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സിനിമയുടെ ടീസർ ഇന്നലെ യൂട്യൂബിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. കാണാൻ താല്പര്യമുള്ളവർ കാണുക. ലാലേട്ടന്റെ കഴിഞ്ഞ വർഷം December 2 തിയേറ്ററുകളിലേക്ക് എത്തിയ വമ്പൻ സിനിമയായിരുന്നു മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന സിനിമ. ചിത്രത്തിന്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് നിലവിൽ സ്വന്തമാക്കിയിരിക്കുന്നത് ഏഷ്യനെറ്റ് ആണ്. ഏകദേശം ഒരു വർഷത്തിന് മുന്നേ തന്നെ നമ്മുടെ മലയാളത്തിലെ തന്നെ റെക്കോർഡ് തുകയ്ക്കാണ് സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് സ്വന്തമാക്കിയത്. തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയ്ക്ക് സമ്മിശ്ര അഭിപ്രായങ്ങളും അതോടൊപ്പം തന്നെ ഡീഗ്രേഡിങ്ങും, അതുകൂടാതെ സിനിമ തിയേറ്ററുകളിൽ പരാജയമാകുകയും തുടർന്ന് സിനിമ OTT റിലീസിന് ശേഷം വലിയൊരു ട്രോൾ മെറ്റീരിയൽ ആയിട്ട് മാറുന്ന ഒരു കാഴ്ച നാം കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ സിനിമ ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്യാനായിട്ടിരിക്കുകയാണ്. ഫെബ്രുവരിയിൽ സിനിമ TVയിൽ സംപ്രേഷണം ചെയ്യുമ്പോൾ സിനിമയ്ക്ക് എത്രത്തോളം TRP നേടാനാകുമെന്നാണ് നാം ഉറ്റുനോക്കുന്നത്. TVയിൽ എത്ര മോശം സിനിമകൾ വന്നാൽ പോലും ലാലേട്ടന്റെ സിനിമകൾക്ക് TRP ഒരു പടി മുകളിൽ തന്നെ നിൽക്കുന്നൊരു കാഴ്ച നാം കണ്ടിട്ടുള്ളതാണ്. എന്തായാലും മരക്കാർ എന്ന സിനിമ റെക്കോർഡ് TRP നേടുമോ ഇല്ലയോ എന്ന് അറിയുവാനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ലിജു ജോസ് പെലിശ്ശേരിയുടെ സംവിധാനത്തിലെ മമുക്ക നായകനായെത്തുന്ന സിനിമയായ നൻപകൽ നേരത്തെ മയക്കം എന്ന സിനിമയ്ക്ക് ശേഷം ഇരുവരും വീണ്ടും ഒരുമിക്കുന്നത് MT സീരീസിന് വേണ്ടിയാണ്. MT മകൾ നിർമ്മിക്കുന്ന ആന്തോളജി സീരീസ് നെറ്റ്ഫ്ലിക്സിന് വേണ്ടിയുള്ള സീരീസാണ്. 10 ഒന്നാണ് ലിജു ജോസ് പെലിശ്ശേരി മമുക്ക കോംബോയിൽ വരാനായിട്ടിരിക്കുന്നത്. ഈ ഒരു സീരീസിന് വേണ്ടിയിട്ടുള്ള കാസ്റ്റിംഗ് കോൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. സീരീസിന്റെ ഷൂട്ടിംഗ് ഈ വരുന്ന ഫെബ്രുവരിയിലോ മാർച്ചിലോ ആരംഭിക്കുമെന്നാണ് നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട്. കൂടുതൽ ഇതുപോലുള്ള സിനിമാ വാർത്തകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കുക.